ആശംസത്തെ അതിമായി വിജയിക്കുന്നത് നാടക രചയിതാവ് നാടകത്തിൽ ശ്രീ ശ്രീകുമാർ മോഹൻജനാണ്. ഇരസംഗത്തോടെയും മധുരയോടെയും അദ്ദേഹത്തെ ഇവയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം വഴിയാണ് പപ്പടിന് പരിചയപ്പെടുന്നത്. അന്നവിടെ സുരേന്ദ്ര സാറ് സൂചിപ്പിച്ചതുപോലെ ജയനാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശ്രീമുഖം എൻ്റെ നാട്ടുകാരനാണ്. ആ രീതിയിൽ അദ്ദേഹം ദീർഘകാലമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിച്ചിട്ടുണ്ട്. എഴുത്തുകളുണ്ടായിരുന്നു സിനിമയിൽ വരുന്നതിന് ദീർഘമായ രീതിയിലുള്ള കഥകളിൽ എഴുതി അതിന് അദ്ദേഹം മറുപടി എത്തിച്ചതിൻ്റെ അതൊരു വിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രാജേഷിനെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാനീ നോവലിൻ്റെ 50 വർഷാഘോഷം കൂടെ 22-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചതെന്ന് കൂടി ഇങ്ങനെ ഓർക്കുകയാണ്. കുങ്കും വരികളും കണ്ടസ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ ഓരോ ലക്കവും തുടങ്ങാതെ കൃത്യമായി സംഘടിപ്പിച്ച് വായിക്കുമായിരുന്നു. അന്നത്തെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആവേശം ഈ സാഹിത്യ ലോകത്തേക്ക് കടന്നു മാറാനുള്ള അഭിവാഞ്ചനമില്ല എന്നുള്ള കാരണമായിരുന്നു. ഇന്നും 50 വർഷത്തിന് ശേഷം ആ പുസ്തകത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് എൻ്റെ മനസ്സിൽ കണ്ടിട്ടുള്ള അതിൻ്റെ കഥാപാത്രങ്ങൾ അശ്വതിയും സരസ്വതിയും കേശവകുട്ടിയും പരമേശ്വരനും തുടങ്ങിയ കഥാപാത്രങ്ങൾക്കും എൻ്റെ മനസ്സിലിങ്ങനെ ഉറവാധികം മിഴിവോട് ജീവിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ഇത് 50 വർഷം കൂടി കഴിഞ്ഞാലും ഈ വേദിയിലിരിക്കുന്ന ഒരാരും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. അത് ആഘോഷിക്കാനായിട്ട് പക്ഷേ ആ പുതിയ തലമുറ തീർച്ചയായിട്ടും ആ പുസ്തകം ഈ നോവൽ കയ്യിലെടുക്കുകയും അത് ആഘോഷം കുറവ് കൊണ്ടുപോയി ഇതുപോലുള്ള ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത്രയേറെ പ്രസക്തിയുള്ള ഒരു നോവലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ നോവലെന്നും ഒക്കെ ഗുരുവരവും ഒക്കെ പ്രശംസിച്ച നക്ഷത്രങ്ങളായവർ പ്രതിമയും രാജകുമാരും തുടങ്ങിയ കൃതികളെക്കാൾ കൂടുതൽ മെഴിവോടെ എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന ഈ നോവൽ തന്നെയാണ്. കാരണം ജീവദീർഘിയായ മുഹൂർത്തങ്ങൾ സംഘടനാത്മകമായ ചില മുഹൂർത്തങ്ങൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അശ്വതിയുടെയും സരസ്വതിയുടെയും കേശവകുട്ടിയുടെയൊക്കെ ജീവിതത്തിൽ പരാമർശിച്ചുകൊണ്ടുള്ള ഓരോ പേജുകളിൽ നമ്മൾ മനസ്സിനെ മലയാളം മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ 50 വർഷം 22-ാമത്തെ വർഷം ഞാൻ വായിച്ചാൽ നമ്മൾ ഞാൻ 50 വയസ്സിൽ കഴിഞ്ഞിട്ടും എനിക്ക് അടുത്ത ഗുരുവോടെ കുട്ടികളുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രാഫ്റ്റ് എൻ്റെ ആ ശില്പഭംഗി തന്നെയാണ്. അതുകൊണ്ട് ജീവിതമായിട്ട് അത്രയേറെ ബന്ധമുണ്ട്. സുരേന്ദ്ര സാർ സൂചിപ്പിച്ചവരെ ഇത്രയേറെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംഘടനകൾ എത്ര മനോഹരമായിട്ട് എത്ര യഥാർത്ഥമായിട്ട് ചിത്രീകരിച്ച നോവലുകളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ നോവലും കൂടി കാണാൻ പക്ഷേ പൂർവ്വത്തിൻ്റെ സുന്ദരിയുടെ സുന്ദരം മനസ്സിൽ മതിക്കുന്നത് പോലെ തന്നെ അത്രയേറെ മനസ്സിന് വഹിച്ച കൃതിയായിരുന്നത്. ഞാൻ കൂടുതലും ഒരുപാട് പേര് സംസാരിക്കണമെന്ന് എനിക്കറിയാം. എന്തായാലും ഈ ചടങ്ങിനെ എന്നെ വിളിച്ച് എനിക്കൊരു ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പപ്പേട്ടൻ്റെ ജീവിതമായിട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ ജീവിതത്തിൽ ഒരുപാട് ബന്ധപ്പെടാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ പപ്പേട്ടൻ്റെ മധുരകാരണം ഞാനെനിക്ക് രാജശേഷിയും കൊണ്ട് രാജശേഷി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു കാലത്ത് തിരുവനന്തപുരത്തിനുള്ള മലയാളത്ത് ഭാരത് സർവീസ് നടക്കും. ഞാനപ്പോൾ ഈ സിനിമയുടെ ഒക്കെ ലേഖകനായിട്ട് താൽക്കാലിക ലേഖകനായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ഈ സർവീസ് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ജനകത്തിനുള്ള റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്ന് ഈ സർവീസ് കേന്ദ്രത്തിൽ വർഷം താമസിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ വളരെ പരിചയമുള്ള സുഹൃത്തുക്കൾ ആക്കാറുണ്ട്. കുറച്ച് സുഹൃത്തുക്കളുണ്ട് പിന്നെ ഇവരെ രണ്ടുപേരെയും മധുരത്തിൻ്റെ മധുര
സിനിമ റിപ്പോർട്ടിങ്ങിനായിട്ട് അദ്ദേഹത്തെ കത്തുകൾ എടുത്ത് അദ്ദേഹത്തെ വളരെ സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ ദിവസം നിന്ന് വളരെ തലപ്രധാനമായിട്ട് എന്തായാലും എനിക്ക് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമുണ്ട്. വളരെ ദിവസത്തെ ഞാൻ നേരത്തെ സ്വീകരിച്ചവരെ 50 100 വർഷം കഴിഞ്ഞാലും ഒരു പൊതു പുസ്തകമായിട്ടുള്ള സ്വതന്ത്രത്തോടെ സന്തുലിതോടെ അന്ന അന്നത്തെ തലമുറ ഏറ്റെടുക്കുന്നതിൽ എന്ന് പറയുമ്പോൾ അത്ര ലക്ഷണാതിപ്തമായ ഒരു ഭാവനയാണ്. ഒരുപക്ഷെ അക്ഷരമായ കല്യാണക്കുട്ടിയേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കഥാപാത്രങ്ങളായ എല്ലാം ജീവനുള്ള അശുദ്ധി സരസ്വതിയൊക്കെ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുള്ളതിൽ ഉറപ്പുണ്ട്. ഞാൻ ഒരു കാര്യം സരസ്വതി നോക്കുന്നത് പല സ്ത്രീ കഥാപാത്രങ്ങളും വളരെ സങ്കടമായ കടന്നു പല സ്ത്രീ കഥാപാത്രങ്ങളും സരസ്വതി എന്ന് പറയുന്ന ആ കഥാപാത്രം അതുപോലെ ഒരു പെൺകുട്ടി എൻ്റെ മകളായി ജനിച്ചിട്ടുള്ള ഒരു ദുഃഖം ഇരിക്കുന്നത് അത്രയേറെ എൻ്റെ മനസ്സിലുള്ള ഒരു കഥാപാത്രമാണ് സരസ്വതി. നിങ്ങളുടെ ഒരു മനുഷ്യന്റെ സമൂഹന ഭാവങ്ങൾ അവരുടെ ജീവിത പ്രതിസന്ധികൾ സംഘടനകളെ എങ്ങനെ മനോഹരമായി സുഗന്ധപൂരിതമായി ചിന്തിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ക്ലാസിക്കുള്ള ചിന്തിക്കാനായിട്ട് ഒരു കവിതയാണ് വാടകയുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇത് അനേകമെല്ലാം പതിപ്പോൾ ഉണ്ടാവട്ടെ ഉണ്ടാവുന്നതെനിക്കറിയാം. എങ്കിലും ആശംസ ഒരു ചെറുപാടെ തന്നതുകൊണ്ട് പറയാം ഞാൻ അങ്ങനെ ആശംസിച്ചുകൊണ്ടുള്ള വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.